രണ്ടു ദിവസമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നുകേട്ട ചോദ്യം ആരാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുന്ന ആ എം പി എന്നുള്ളതാണ്. ഒരു ദേശീയ മാധ്യമം പുറത്തുവിട്ട വാർത്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു നാട്ടിൽ ഉയർന്നു വന്ന ഈ അഭ്യൂഹങ്ങൾ മുഴുവൻ. അതേ തുടർന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള ശശി തരൂർ മുതൽ യു ഡി എഫിലെ തന്നെ മുഴുവൻ എം പിമാരും ചർച്ചയിൽ കഥാപാത്രങ്ങളായി മാറി. ഇതേ സമയത്ത് തന്നെയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷക പാനൽ പുതുക്കി വന്നത്. അതിൽ ചാണ്ടി ഉമ്മൻ്റെയും പേര് ഉണ്ടായിരുന്നുവെന്നുള്ളതും ചർച്ചയുടെ ഭാഗമായി. ആന്റണിയുടെ മകന് ബി ജെ പിയിൽ ചേരാമെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്തുകൊണ്ട് ചേരാൻ പാടില്ലെന്ന ചോദ്യവും അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേട്ടു. ഇതിനിടെ ബി ജെ പിയിൽ ചേരുന്ന കോൺഗ്രസ് എം പിക്ക് കേരള ഗവർണർ പദവിയും കൽപ്പിച്ച് അനുവദിച്ചുവെന്ന ചില മാധ്യമ സിംഹങ്ങൾ അച്ചുനിരത്തി. സാധാരണഗതിയിൽ അവരവരുടെ സ്വന്തം സംസ്ഥാനത്ത് ആരെയും ഗവർണർമാരായി നിയമിക്കാറില്ല. ഇത് ഓർക്കാതെയാണോ അതോ അറിവില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അങ്ങനെയും ചിലരൊക്കെ എഴുന്നള്ളിച്ചു. ഊളത്തരങ്ങളെന്നല്ലാതെ പറയാൻ വേറെ എന്ത് പറയാനാ? ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് വിട്ട് ഒരു എം പിമാരും കേരളത്തിൽ നിന്ന് ബി ജെ പിയിൽ ചേരുന്ന അവസ്ഥയിലല്ല. 2026 ഉറപ്പായും ഭരണം കയ്യിൽ കിട്ടുമെന്ന ധാരണ കോൺഗ്രസിൽ കുടിയേറിക്കിടക്കുന്ന കാലത്തോളം ഇവരാരും കോൺഗ്രസിനെ വിട്ട് പുറത്തു പോകില്ല. 100% എഴുതി വെച്ചു. ഇവരിൽ പോകുമെന്ന് ഉറപ്പിച്ച് പറയുന്ന നേതാക്കന്മാരെല്ലാം തന്നെ മുഖ്യമന്ത്രി സ്ഥാനം മോഹിച്ചിരിക്കുന്നവരാണ്. മറ്റ് ചിലർ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനവും. അതുകൊണ്ട് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കൂടി ആ തെരഞ്ഞെടുപ്പോടുകൂടി അസംതൃപ്തരായ കോൺഗ്രസ്സുകാർ ഇനി കേരളത്തിൽ തലപൊക്കുകയുള്ളൂ. അതിനു മുമ്പ് സീറ്റ് ലഭിക്കാത്ത ചില അസംതൃപ്തർ മാത്രമേ ഉണ്ടാവൂ. കോൺഗ്രസിൻ്റെ എം പിമാരെ ആരെയും ബി ജെ പിയുമായി സഹകരിക്കാൻ കിട്ടാത്ത സ്ഥിതിക്ക് യു ഡി എഫിൽ ബാക്കി വരുന്ന 4 എം പിമാരുടെ കാര്യവും ഇതുപോലൊക്കെ തന്നെയാണ്. ആ 4 പേരിൽ 2 പേർ ലീഗിൻ്റെ സ്വന്തമാണ്. അവരെ ഇന്നത്തെ നിലയ്ക്ക് ഒരു കാരണവശാലും കിട്ടിയില്ല, അതും ബി ജെ പിയിലേക്ക്. അടുത്തത് കൊല്ലത്ത് നിന്നുള്ള പ്രേമേന്ദ്രനാണ്. പ്രേമേന്ദ്രൻ്റെ നടപ്പും ഭാവവും കണ്ടാൽ ഓരോരുത്തരും കരുതും അവരവരുടെ കൂടെ ഇപ്പോൾ കൂടുമെന്ന്. ചുമ്മാത, വെറും ചുമ്മാതെ, വെറുതെ മോഹിപ്പിക്കുകയല്ലാതെ ഒന്നും സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. ഇനിയുള്ളത് ചാഴിക്കാടനെ അട്ടിമറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രബലമായ ഒരു വിഭാഗത്തിൻ്റെ സഹായത്താൽ ലോക്സഭയിലെത്തിയ കോട്ടയം എം പി, നമ്മുടെ സ്വന്തം എം പി ഫ്രാൻസിസ് ജോർജാണ്. 2019 ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ 315,000 വോട്ട് പിടിച്ച പാർട്ടി കോട്ടയം ജില്ലയിലെ പ്രബലമായ മാണി ഗ്രൂപ്പ് കൂടെ വന്നപ്പോൾ ഉദ്ദേശിച്ച പ്രകടനം കാഴ്ചവെച്ചില്ല. ആ മുന്നണിയിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ. നാളെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വീണ്ടും ആരെങ്കിലും മത്സരിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ വോട്ട് കിട്ടുകയും ചെയ്യും. മാണി ഗ്രൂപ്പിനെ മാർക്സിസ്റ്റ് പാർട്ടി ഉപയോഗിക്കുകയും അവരെ സഹായിക്കാതിരിക്കുകയും ചെയ്യുന്ന രീതിയാണ് 2021 പാലാ തെരഞ്ഞെടുപ്പ് മുതൽ കണ്ടുവരുന്നത്. ഇത് മാണി ഗ്രൂപ്പിലെ മാത്രമല്ല, എല്ലാ ഘടകകക്ഷികളോടും ചെയ്യുന്ന ചതി തന്നെയാണ്. ചതി മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്, എങ്കിലും അവർ ചതിക്കും. ഘടകകക്ഷികൾക്ക് വാരിക്കൂലിയൊക്കെ കൊടുക്കും, പക്ഷേ അവർ വിചാരിക്കണം ജയിക്കണമെങ്കിൽ. ജോസഫ് ഗ്രൂപ്പ് പിടിച്ചെടുക്കാൻ ഫ്രാൻസിസ് ജോർജ് നടത്തിയ നീക്കങ്ങൾ മുഴുവൻ പാളി നിൽക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഒരിക്കലും പാർട്ടി വിട്ടു പോകാത്ത മോൻസ് ജോസഫിനെ പോലുള്ളവരെ കൈവിട്ട് ആഴ്ചയിലാഴ്ചയിൽ പാർട്ടിയും മുന്നണിയും മാറി മാറി കളിക്കുന്ന ഒരാളെ വിശ്വസിച്ച് എങ്ങനെ പാർട്ടി പ്രവർത്തനം നടത്തുമെന്നാണ് ഭൂരിപക്ഷം പാർട്ടിക്കാരും സാക്ഷാൽ പി ജെയോട് തന്നെ ചോദിക്കുന്നത്. പി ജെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം മകൻ അപ്പുവിനെ ഉദ്ദേശിച്ച സ്ഥാനത്ത് എത്തിക്കണമെങ്കിൽ ഫ്രാൻസിസ് ജോർജ് തന്നെ, ആ ഫ്രാൻസിസ് ജോർജിനെ തന്നെ ഉയർത്തി കാണിക്കാതെ പറ്റത്തില്ല. ഫ്രാൻസിസ് ജോർജ് തന്നെ പാർട്ടി ചെയർമാൻ ആയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരുപ്പ് നടത്തിയെടുക്കാൻ പറ്റും. എന്നാൽ ഭൂരിപക്ഷം പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരും അതിനെതിരാണെന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അത് പി ജെ ജോസഫിനെ തല്ലെന്നുമല്ല വിഷമത്തിലാക്കിയിട്ടുള്ളത്. എന്ത് ചെയ്യാം? ഇതിനിടയിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ ഇര കൊളുത്തി ചൂണ്ട എറിഞ്ഞ് മീൻ കുത്തുന്നത് നോക്കി കാത്തിരിക്കുന്ന ചൂണ്ടക്കാരൻ്റെ അവസ്ഥയിൽ മോൻസ് ജോസഫും കരക്കിരിക്കുന്നത് കാണാം. ഫ്രാൻസിസ് ജോർജിന് പാർട്ടിയിൽ പിടിമുറുക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായാൽ പടം പൊഴിച്ച് ബി ജെ പി മുന്നണിയിൽ കയറിക്കൂടുവാൻ സാധ്യതയുണ്ടെന്നാണ് ചില എതിരാളികൾ പറഞ്ഞു വരുത്തുന്നത്. കാരണം ഫ്രാൻസിസ് ജോർജ് ആയതുകൊണ്ട് ആളുകൾ വിശ്വസിക്കുകയും ചെയ്യും. കാരണം അതാണല്ലോ ചരിത്രം. 2016 യു ഡി എഫിൻ്റെ ഭരണം കൈവിട്ട് പോകുമെന്ന് കണ്ടപ്പോൾ പുതിയ പാർട്ടി തന്നെ അങ്ങുണ്ടാക്കി. എൽ ഡി എഫിനൊപ്പം ചേർന്ന് മത്സരിച്ച് തോറ്റതും
2021-ലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് കരുതി തിരിച്ച് ജോസഫിനോടൊപ്പം പൊരുത്തപ്പെട്ട് മത്സരിച്ച് തോറ്റ ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നല്ല ശതമാനം സവർണ വോട്ടും ലഭിച്ചിരുന്നു. കാലാകാലങ്ങളായി സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ട് ബാങ്കായ ഈഴവരുടെ വോട്ട് നേടിയാണ് വെള്ളാപ്പള്ളി നടേശന്റെ മകൻ പിടിച്ചു നിന്നത്. അല്ലായിരുന്നുവെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് 2.5 ലക്ഷം വോട്ടിന് മുകളിൽ ലഭിക്കുമായിരുന്നു. എങ്കിലത് ഫ്രാൻസിസ് ജോർജിന്റെ കൂമ്പ് വാട്ടിയനെ. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്നല്ല, യു ഡി എഫിൽ നിന്നാണ് ഒരു എം പി യാത്ര പറഞ്ഞ ഇറങ്ങാൻ സാധ്യതയുള്ളതെന്നാണ് പരിദൂഷണം. പക്ഷെ അതൊന്നും ഇപ്പോൾ നടക്കില്ല, ഭാവിയിൽ നടന്നേക്കാം എന്നേ ഉള്ളൂ. കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്ന പോലെ നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്.